കോട്ടയത്തിൻ്റെ പൈതൃക തലസ്ഥാനം എന്നറിയപ്പെടുന്ന താഴത്തങ്ങാടി വർഷങ്ങളായി അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ താഴത്തങ്ങാടിയുടെ പൗരാണിക നിർമ്മിതികൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്ന് പരാതിയാണ് പ്രദേശവാസികൾക്കുള്ളത്. അപൂർവ ചരിത്ര സമ്പത്തിൻ്റെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന ദിശാസൂചിക പോലും ഇവിടെയില്ല. പൗരാണികതയുടെ ഇത്രയേറെ അടയാളപ്പെടുത്തലുകൾ സംസ്ഥാനത്ത് മറ്റെങ്ങും ഉണ്ടാകില്ലെന്ന് നിസ്സംശയം പറയേണ്ടി വരും. AD 1550 സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയമാണ് കോട്ടയത്തെ ആദ്യ ക്രൈസ്തവ ദേവാലയം. പുരാതന സിറിയൻ കേരള വാസ്തുരീതിയുടെ സമന്വയമാണ് നിർമ്മിതി. കോട്ടയത്തെ ക്രിസ്ത്യൻ കുടിയേറ്റത്തിൻ്റെ ചരിത്രവും ഈ ദേവാലയത്തോട് ചേർന്ന് കിടക്കുന്നു. അൾത്താരയിൽ ചരിത്രപ്രസിദ്ധമായ പേർഷ്യൻ കുരിശുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചരിത്ര ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഈ കുരിശുകളിൽ നിന്നാണ് കേരളത്തിൻ്റെ പരമ്പരാഗതമായ കുരിശുരൂപത്തിൻ്റെ രൂപകരണ പ്രചാരത്തിലാകുന്നത്. ഒപ്പം പുരാതന ചുമർ ചിത്രങ്ങളും സവിശേഷതയാണ്. കേരളത്തിലെ ആദ്യ മുസ്ലിം പള്ളി സ്ഥാപിച്ച മാലിക്കിബ്നു ദീനാറിൻ്റെ ജ്യേഷ്ഠപുത്രനായ മാലിക്കിബ്നു ഹബീബാണ് താഴത്തങ്ങാടി പള്ളിയുടെ സ്ഥാപകൻ. പൂർണ്ണമായ തടിയിൽ നിർമ്മിച്ച പള്ളി പൗരാണിക ശില്പചാതുര്യത്തിൻ്റെയും നേർക്കാഴ്ചയാണ്. നിഴൽ ഘടികാരം, തടിയിൽ തീർത്ത ഖുർആൻ വാക്യങ്ങൾ, കൊത്തുപണികൾ, കുളം, കൽപ്പടവ് എന്നിവയെല്ലാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം പേർന്നതാണ്. ക്ഷേത്ര മാതൃകയിലാണ് പള്ളിയുടെ നിർമ്മാണം. നൂറ്റാണ്ടിൻ്റെ നാടുവായു ഭരണചരിത്രത്തിൻ്റെ മുദ്ര പേറുന്ന പുരാതന ക്ഷേത്രമാണ് തളിയിൽ മഹാദേവ ക്ഷേത്രം. 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ തെക്കുംകൂർ രാജവംശം ആസ്ഥാനം കോട്ടയത്തേക്ക് മാറ്റിയതോടെ രാജകീയ ക്ഷേത്രമായി. 15-ാം നൂറ്റാണ്ട് മുതൽ AD 1750 വരെ തെക്കുംകൂർ രാജവംശത്തിൻ്റെ 12 രാജാക്കന്മാരുടെ അരിയിട്ട് വാഴ്ച നടന്നത് ഈ ക്ഷേത്രത്തിൽ വച്ചാണ്. ഒപ്പം 300+ വർഷപ്പഴക്കമുള്ള നിരവധി വീടുകളും ഇവിടങ്ങളിലുണ്ട്. ഭൂതകാലത്തിൻ്റെ ഇത്രയേറെ സൂക്ഷിപ്പുകൾ ഉണ്ടായിട്ടും വേണ്ടത്ര പരിഗണന താഴത്തങ്ങാടിക്ക് കിട്ടുന്നില്ല. നിലവിൽ കോട്ടയത്തെ DTPC ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ അറിയാം, കോട്ടയത്തെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഈ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ഒരു ദിശാബോർഡോ ഒരു സൂചനാ ബോർഡ് പോലും കാണിച്ചിട്ടില്ല. ഇവിടുന്ന് വെറും 10 കിലോമീറ്റർ അകലെയാണ് കുമരകം വിനോദസഞ്ചാര കേന്ദ്രം. ആ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തുന്ന ടൂറിസ്റ്റുകളെ കൂടി ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്നാൽ അർഹമായൊരു പ്രാധാന്യം ഈ സ്ഥലത്തിന് കിട്ടും. ഈ പൗരാണിക നിർമ്മിതികളിലെല്ലാം പ്രതിഫലിക്കുന്നത് നമ്മുടെ പൂർവികരുടെ പ്രയത്നവും കഠിനാധ്വാനവുമാണ്. ഇവയെ വരും തലമുറയുടെ കാഴ്ചകളിൽ എത്തിക്കാൻ താഴത്തങ്ങാടിക്ക് പ്രത്യേക ടൂറിസം വികസന പദ്ധതികൾ വേണമെന്നാണ് ഈ പ്രദേശത്തുകാരുടെ ആവശ്യം. GKP വിജേഷോടൊപ്പം സുഹൈൽ മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.